ഇഷ്ടപ്പെട്ടു, അങ്ങനെ സംസാരിച്ചു. പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഇന്ത്യനെ ഞാൻ മനസ്സിലേ കാണുന്നില്ല എന്ന് പറഞ്ഞു. ശിവദാസൻ ആദ്യം പ്രണയം പറയുമ്പോൾ ഇതായിരുന്നു പെർളയുടെ പ്രതികരണം. ദുബായ് രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ശിവദാസൻ. പെർളയ്ക്കും കൊട്ടാരത്തിൽ തന്നെ ജോലി. ആദ്യ പ്രണയാഭ്യർത്ഥന നിരസിച്ചെങ്കിലും പിന്നീട് അടുപ്പമായി. രണ്ടുപേരുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം. ഭാഷയും ഭക്ഷണത്തിലെ രുചിഭേദങ്ങളും മാത്രമായിരുന്നു ഏക കല്ലുകടി. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് കേട്ടോ, കറി വെച്ചാൽ എരുമില്ല, എരുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ശരിയായി. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശിയായ ശിവദാസൻ 1998 പെർളയെ ദുബായിൽ വെച്ച് വിവാഹം കഴിക്കുന്നത്. എംബസിയിൽ വിവാഹം രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും ഡൽഹിയിലുമായി കയറിയിറങ്ങിയ ശേഷം 2010 പെർളയ്ക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടി. പക്ഷേ മലയാളം ഇപ്പോഴും പൂർണ്ണമായി വഴങ്ങിയിട്ടില്ല. അമ്മ ഞങ്ങളോട് മലയാളത്തിൽ തന്നെ, അമ്മ ഞങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ മലയാളത്തിലാണ് സംസാരിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് മിക്സ് ആക്കും, ഇംഗ്ലീഷ് മിക്സ് ആക്കി സംസാരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് കാച്ചപ്പ് ചെയ്യാം. അങ്ങനെ 2015 പെർള അവസാനമായി ശിവദാസന്റെ വീട്ടിൽ വന്നത്. ജോലിയിൽ നിന്നും വിരമിച്ച ശിവദാസന് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ യാത്രയയപ്പ് നൽകി. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.